നമസ്കാരം. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. സിനിമാ പാട്ട് പഠിക്കുന്ന ക്ലാസ്സിലോട്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കത്ത ദൂരത്ത് കണ്ണെന്നിട്ട് എന്ന സിനിമയിൽ നിന്നും ആയിരം കണ്ണുമായി എന്ന ഒരു ഗാനമാണ്. ഈ ഗാനം ആദ്യമേ നല്ല പോപ്പുലർ ആയിരുന്നു, നമുക്കെല്ലാം അറിയാം. പിന്നെ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു എന്ത് പറയും, കുറേ വർഷങ്ങളെ നമ്മൾ കേൾക്കാതെ ഇരുന്ന സമയത്ത് ഇതിനെ ഒന്നുകൂടി ഇത്രയും ഇപ്പോൾ വരെ നമ്മൾ കേൾക്കാൻ ഒരു കാരണമായത് തീർച്ചയായിട്ടും നമുക്കൊന്നും മറക്കാനാവാത്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബാലഭാസ്കർ തന്നെയാണ്. അത് വയലിനൂടെ വായിക്കാത്ത ഒരു വേദികൾ പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മനോഹരമായ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പാട്ടാണ്. ജെറി അമൃത സാറല്ലാതെ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ മലയാളത്തിൽ വേറെ ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഓരോ നോട്ടിനും വേണ്ടിയിട്ടുള്ള ഭംഗി, അത് വലിയ സഞ്ചാരമോ വലിയ ഒരു സംഗതികളോ അങ്ങനെയൊന്നും ആ പാട്ടിനില്ല. പക്ഷേ ആ ഓരോ നോട്ടിൻ്റെയും അല്ലെങ്കിൽ അടുത്ത നോട്ടുമായിട്ടുള്ള കോമ്പിനേഷൻസൊക്കെ വളരെ മനോഹരമായിട്ടാണ് സാറ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് കുറേ വെർഷൻസ് ഇതിലെല്ലാവരും കേട്ട് കാണും. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യ ഒറിജിനൽ വെർഷൻ നമുക്ക് ആദ്യം നോക്കാം. ഒരുവിധം ഒറിജിനൽ വെർഷനായിട്ട് എടുത്തതിനെ നമ്മൾ നോക്കിപ്പോകാം. പിന്നെ അവരവരുടെ കഴിവനുസരിച്ച് അവരവർക്ക് എങ്ങനെ വായിക്കുന്നു അത് വായിക്കാവുന്നതാണ്. നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇൻവേർട്ട് ചെയ്ത് വായിക്കാം. നമുക്ക് പാട്ടിലോട്ട് പോകാം. പല്ലവി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എല്ലാവരും ലിറിക്സ് എടുത്ത് വെക്കുക, മാക്സിമം ലിറിക്സ് പഠിച്ച് വായിക്കാൻ നോക്കുക. എനിക്കിവിടെ ലിറിക്സ് വയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ലിറിക്സും നോക്കി തന്നെ വായിക്കാൻ ശ്രമിക്കുക. പഠിക്കുമ്പോഴെങ്കിലും ആ ലിറിക്സ് നോക്കി പഠിക്കുക. പിന്നെ ഒരുവിധം നമുക്ക് അറിയാമായിരിക്കും അവിടെ എങ്ങനെ വായിക്കുന്നുള്ളത്. അതുകൊണ്ട് ലിറിക്സിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശരി. ഓക്കെ, ആയിരം. അപ്പോൾ സരി ഗമരിസ സരി ഗമരിസ, ഈ എങ്ങനെ സ്ലൈഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ, ഈ സ്ലൈഡിങ് ഒക്കെ ഒരിക്കലും നമുക്കത് പറഞ്ഞ് പെർഫെക്റ്റ് ആക്കാൻ പറ്റത്തേയില്ല ഒരിക്കലും. അതിന് ഏറ്റവും ബെസ്റ്റ് വഴി എന്നുള്ളതാണ് ആ പാട്ട് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. രസിക്കുകയല്ല വേണ്ടത്, ശ്രദ്ധിക്കുക വേണ്ടത്. നമ്മൾ രസിക്കുന്ന നേരത്തെ നമുക്ക് ഒരിക്കലും ആ പാട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. നമ്മൾ പഠിക്കുന്ന നേരത്തെ നമുക്ക് ശ്രദ്ധയാണ് കൂടുതൽ വേണ്ടത്. അതായത് ആ പാട്ടിനെയോ ആ സീൻസിനെയോ അതിനൊന്നും നമ്മൾ രസിക്കാൻ പാടില്ല. അപ്പോൾ പഠിക്കുമ്പോൾ സ്ട്രിക്റ്റായിട്ടും അത് അങ്ങനെ തന്നെ കേൾക്കണം. എന്തൊക്കെ ഓരോ അനക്കങ്ങളും ഓരോ വിബ്രറ്റോയും എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിനേക്കാളും നന്നായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ കേൾവി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെ കേട്ട് പഠിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം അതിനുള്ള ആ ബേസിക് സ്വരമാണ് ഞാൻ പറയുന്നത്. സ്വരമായിട്ട് ഇനിയിപ്പോൾ സരിക എന്നായി പോകരുത്, അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറയാൻ കാരണം. ഓക്കെ, സോ സരി ഗായിൽ നിന്നും പാ സരി പാമഗരി, അവിടെയും ഈ ഗാ നമുക്ക് പറയാൻ വഴിയില്ല. അപ്പോൾ സരി പാമരി, ആ രീ ഗായിൽ നിന്ന് വരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സരി പാ പാ ഗായിൽ നിന്നും പോകുന്നു, മാ രീ ആ രീ ഗായിൽ നിന്നും വരുന്നു. ഓക്കെ, ഈ ഫിംഗർ ഇങ്ങനെയും വെക്കാം എന്നും വായിക്കാം. അത് അക്കോർഡിംഗ് ടു എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതെന്നനുസരിച്ച് വയ്ക്കുക. അത് ഇപ്പം നമ്മൾ യൂഷ്വലി എന്ന് വായിക്കാറുണ്ട്, പക്ഷേ അത് അത്ര ഒരു സുഖമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഫിംഗർ വെച്ച് വായിക്കുന്ന കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോ
ഇങ്ങനെ പോണം. അത്രയും തേഴ്സിംഗിൽ നീ സരീരി സനി നീ സരീരി സനി നീ സരീരി. ആ പാ പോകുന്നത് രീതിയിൽ നിന്നാണ്. സാ വരുന്നത് രീതിയിൽ നിന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുതൽ ഇത്തരം ഈ സ്വരങ്ങൾ പറയുമ്പോൾ യു മേ ബി കൺഫ്യൂസ്ഡ്, അതിനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ളത് നോക്കുക എങ്ങനെ വായിക്കുന്നു എന്നുള്ളത്. ദെൻ ആ പാട്ട് നന്നായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഏത് സ്വരം വരണം എവിടെ നിന്ന് വരണം എന്നുള്ളത്, ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ അടുത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓ ഇതല്ല ഇവിടെ നിന്നാണ് വരേണ്ടതെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ കേൾക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ ഒരുവിധം നമുക്ക് പറയുന്നത് കാണാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ പല്ലവി എന്നുള്ളത്. നമ്മൾ ഒന്നുകൂടെ നോക്കാം. ഇവിടെയൊക്കെ ഇന്ന് പാടിയിട്ടുണ്ട്, അപ്പം നമ്മളത് ആഡ് ചെയ്യണം. ഇപ്പം ഞാൻ സ്വരം അറിയാൻ വേണ്ടി ബേസിക് നോട്ടെന്ന് പറയുന്നതാണ്, അതാണ് ബേസിക്. അതിൽ പാടുമ്പോൾ ഓക്കെ, ഇവിടെ നിന്ന് ഈ ഈ റൂട്ട് ഇവിടെ നിന്ന് നേരെ നീ വെക്കുമ്പോൾ ഈ ഫിംഗർ ദായിലായിരിക്കും, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഏതാണ് സൗകര്യം വായിക്കാം, ഇതും വായിക്കാം ഇതും വായിക്കാം. ഇതാണ് ഇതിൻ്റെ പല്ലവി എന്ന് പറഞ്ഞത്, സരിഗ സരിഗ ഗമരി സ സരിഗ ഗമരി സ സരി പാമരി. ഇങ്ങനെ പാടിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞ പോലെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ അവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് പോകണം. അറിയാമല്ലോ, ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞ കുറച്ച് പഠിച്ചവർക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാവും എന്നുള്ളത്. സരി പാമരി നീ സരീരി സനി നീ സരീരി പാമ പാമ രീ നിന്നാണ് പാ പോകുന്നത്. അപ്പോൾ രീ നിന്ന് പാമ ഗരി ഗമ സ സ ഗമ സ എന്ന് പറഞ്ഞ് രീ നിന്ന് വരും. ഓക്കെ, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഒരു നോട്ടിൽ നിന്നും അടുത്ത സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ പാപമ എന്ന് പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ ഈ രീ പറയാത്തത് കൊണ്ട് ആ രീക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല മാക്സിമം. ആ അനുസ്വരം അല്ലെങ്കിൽ എവിടെ നോ ഏത് നോട്ടിൽ നിന്നും സ്ലൈഡ് ചെയ്യുന്നോ ആ നോട്ട് വളരെ ശുദ്ധമായിരിക്കണം, എങ്കിലേ അതിൻ്റെ ആ ബ്യൂട്ടി നമുക്ക് കിട്ടത്തുള്ളൂ. നാ പായല്ലേ എന്ന് പറഞ്ഞ് വിചാരിക്കരുത്. അതുകൊണ്ട് ഈ സ്വരം പറയുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ, ആ ഏതാണ് സ്വരം അത് മാത്രമേ നമ്മളുടെ മൈൻഡിൽ പെട്ടെന്ന് വരത്തുള്ളൂ, ഈ പറയാതെ വായിക്കുന്ന സ്വരം വരത്തില്ല. അപ്പോൾ ആ അനുസ്വരത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ആ നോട്ട് കേൾക്കുകയും വേണം. പൈങ്കിളി പൈങ്കിളി എന്ന് ആ രീയിൽ നിന്നുള്ള പാ വായിക്കുമ്പോൾ രീ കൃത്യമായിട്ട് ചേരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സ്ലൈഡ് ചെയ്ത് മുകളിൽ വായിക്കുക. വെറുതെ ഈ പൈങ്കിളി എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ കാണിക്കണം കേട്ടോ, ഇത് ഇങ്ങനെ എന്നൊന്നും ആയിപ്പോകരുത്. അതുകൊണ്ട് ആ രീ കൃത്യമായിട്ട് ചേർന്ന് വേണം ഒന്ന് വായിക്കാൻ. പൈങ്കിളി മലർ തേങ്കിളി ഗമരീ സസ ഗമ രീ സസ ഞാൻ പറയുന്നു, പക്ഷെ ആ രീ എന്ന് സ്ലൈഡാണ്. എന്ന് വരും. ഓക്കെ, ഞാൻ മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. എൻ്റെ ഞാൻ ഇങ്ങനെ ഓർത്തോർത്താണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്, ഇത്രയും മതിയൊന്നും അറിയില്ല. എങ്കിലും ഇതിൻ്റെ പല്ലവി ഇതാണ്. ഇനി അനുപോലയിലോട്ട് നോക്കാം. മഞ്ഞു വീണ തെറിഞ്ഞില്ല വെയിൽ വന്നു പോയ തെറിഞ്ഞില്ല
ലിറിക്സ് അറിയാലോ, എടുത്തു വെച്ചേക്കുക. അപ്പോൾ ഇത് വായിക്കുന്നത് ഇത്രയും മതി. പ പ പ എന്ന് പറയുന്നു ഗായിൽ നിന്നാണ് പോകുന്നത്, സെക്കൻഡ് ഗായിൽ നിന്ന്. ഓക്കെ, ആദ്യം ഇത് വായിക്കുക, പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് വായിക്കാതെ. ഓക്കെ, ഗ മ മ പ ഗ മ മ പ പ ഗ മ, ഇങ്ങനെയും വായിക്കാം. ഗ മാറ്റി മാക്ക് ഫസ്റ്റ് ഫിംഗർ വെക്കുന്ന സൗകര്യം ഉണ്ടെങ്കിൽ അത് വെച്ച് വായിക്കാം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ. That is re ga ma ga ri, re ga ma ga ri. Ali ga pa ma nu achalu okay na. Adana original actually. Re ഗായിൽ നിന്ന് വരും. ഓക്കെ, ഈ സ്ലൈഡിങ് എല്ലാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്ലൈഡിങ് എല്ലാം മനസ്സിലാകണമെങ്കിൽ ആ പാട്ട് നമ്മൾ നന്നായിട്ട് കേൾക്കണം. ഓക്കെ, അതിൻ്റെ ഒന്നുകൂടെ വായിച്ചിട്ട് അടുത്ത ലൈനിലോട്ട് പോവാം. ഓക്കെ, അപ്പോ നീ നീ പ പ നീ പ എന്നേ നമുക്ക് പറയാൻ പറ്റും. നീ ദായിൽ നിന്ന് പായിലോട്ട് വരും. ഓക്കെ, സ പ ദ പ പ നീ പ ദ പ പ സ പ ദ പ പ നീ ദ മ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആണ് അത്. നീ ദ നീ പ ദ പ പ സ പ ദ പ പ നീ ദ മ രീ ഗ, ദാറ്റ് ഈസ് രീ വന്ന് ഗായിൽ നിന്നും, രീ ഗ ദ അത് മായിൽ നിന്ന്, രീ ഗായിൽ നിന്ന്, ദ മായിൽ നിന്ന്. സോ ഈ മാ വെച്ച് ഇത് വായിക്കാൻ പറ്റുന്നത് വായിക്കുക, അല്ലെങ്കിൽ അതും വായിക്കുക. ഓക്കെ, ഇതായാലും ഓക്കെ. മരി വിട്ടേക്കും, മാമാരി അറിയാതെ അങ്ങനെ സ്ലൈഡ്. മാമ പദ മ പ മകരി രീരി 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 രീരി, ദാറ്റ് ഈസ് ഗരി ഗായിൽ നിന്ന് അരി വരും. ഓക്കെ, പഴയതാണ്. സോ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് വായിക്കുന്ന ആഗ്രഹം. ഓക്കെ,
ഓക്കെ ഞാൻ സെക്കൻഡ് സ്റ്റാൻസ് ഒന്നുകൂടെ വായിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. സ്ലോലി വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതല്ല ഈ കൈ കാണാനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കാവോ. ഇതിന് പകരം ഇപ്പൊ ഇങ്ങോട്ട് വായിക്കാൻ സ്കില്ലുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ, അത് പഠിച്ചവരുണ്ടാവും. അപ്പോ കഴിഞ്ഞിട്ട് പായിൽ നിന്നും പായിൽ നിന്നും അപ്പൊ ആ ഒരു സംഗതി അവർക്ക് വായിക്കാൻ എളുപ്പമായിരിക്കും. മതി ഇനിഷ്യൽ വായിക്കുമ്പോ. രണ്ട് സ്ട്രിങ്ങിൽ വായിക്കാനുള്ള രണ്ട് സ്ട്രിങ്ങിൽ വായിച്ചാൽ മതി കേട്ടോ. ഇപ്പോ ഇങ്ങനെ വായിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഈ രണ്ട് സ്ട്രിങ് എന്ന് ഞാൻ പറഞ്ഞത് കാര്യം ഇനിഷ്യലായിട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കണം, പക്ഷേ ഈ മോണിൽ പ്രാക്ടീസ് കൃത്യമായി നിങ്ങൾ ചെയ്യണം. കാര്യം അതിൻ്റെ പ്യൂരിറ്റി കിടക്കുന്നത് അവിടെയാണ്, അതിൻ്റെ ഒറിജിനാലിറ്റി കിടക്കുന്നത് അവിടെയാണ്, എന്നിൽ നിന്നും പറന്ന. അപ്പോൾ ഇതെല്ലാം ഒരു ഒരു ഫ്രേസാണ്. അതുപോലെ അത് ഒറ്റ ടോണൽ ക്വാളിറ്റിയിൽ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. ടാ എന്ന് പറയുമ്പോൾ രണ്ട് സ്ട്രിങ്ങിൽ വരുമ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ ഗേജ് അനുസരിച്ച് ആ ഒരു ടോണൽ ക്വാളിറ്റി വ്യത്യാസം വരും. സോ അത് ഒരു സ്ട്രിങ്ങിൽ വായിക്കുമ്പോൾ ഭയങ്കര മനോഹരമായിരിക്കും. എന്താ പറയുക, ഈ വോയിസ് പാടുന്നവർക്ക് അതില്ലല്ലോ, അവർ ഒറ്റയടിക്കലേ പാടുന്നത്. അപ്പോൾ അത് നമുക്ക് മാക്സിമം കിട്ടാനാണ് നമ്മളിങ്ങനെ ഒരു സ്ട്രിങ്ങിൽ തന്നെ ആ ഒരു ഫ്രേസ് മൊത്തമായിട്ട് വായിക്കുന്നത്. എന്നിൽ നിന്നും പറന്നൊരു ദെൻ നെക്സ്റ്റ് ഫ്രേസ് പൈങ്കിളി എന്ന് പറയുമ്പോൾ മാറ്റി വായിക്കും. അപ്പോൾ ഇത് മനസ്സിലായി തോന്നുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ സംശയങ്ങൾ പൂർത്തീകരിച്ച് പോകാൻ എന്നെയും സഹായിക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് ഇട്ടിട്ട് അടുത്ത പാട്ടും അടുത്ത പാട്ടോടുകൂടി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ശിവകുമാർ വയലിൻ. സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക, ഷെയർ ചെയ്യാൻ മറക്കാനേ പാടില്ല. ഓക്കെ, ബൈ.